എല്ലാവർക്കും നമസ്കാരം. കേരള നഴ്സസ് ഹബ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡി എച്ച് എസ് 2020 നടക്കാൻ പോകുന്ന സ്റ്റാഫ് മിസ് എക്സാമിന്റെ കുറച്ച് പ്രിപ്പറേഷൻസിന് വേണ്ടി ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വിത്ത് റാഷണൽസ്. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ടൈപ്പ് ഓഫ് ഫുഡ് വിൽ ഡിക്രീസ് ദ അബ്സോർപ്ഷൻ ഓഫ് ലെവോഡോപ്പ, അതായത് ലെവോഡോപ്പ മെഡിസിന്റെ അബ്സോർപ്ഷൻ കുറയ്ക്കുന്ന ഫുഡ് ഐറ്റംസ് ഏതൊക്കെയാണ്? ഹൈ പ്രോട്ടീൻ ഡയറ്റ്, ഫൈബർ ഡയറ്റ്, ഹൈ ഫാറ്റ് ഡയറ്റ് ആൻഡ് ലോ ഫാറ്റ് ഡയറ്റ്. സോ ഹിയർ ദ റൈറ്റ് ആൻസർ ഈസ് ഹൈ പ്രോട്ടീൻ ഡയറ്റ്. സോ ഹൈ പ്രോട്ടീൻ ഡയറ്റ് ലെവോഡോപ്പ കഴിക്കുന്ന പേഷ്യന്റ് കൺസ്യൂം ചെയ്യുന്ന സമയത്ത് അത് ലെവോഡോപ്പയുടെ അബ്സോർപ്ഷനെ കുറയ്ക്കുന്നതിന് കാരണമാകും. അതുകൊണ്ട് ദ ടൈപ്പ് ഓഫ് ഫുഡ് ഡിക്രീസസ് ദ അബ്സോർപ്ഷൻ ഓഫ് ലെവോഡോപ്പ ഈസ് ഹൈ പ്രോട്ടീൻ ഡയറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് കോൾഡ് ആസ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഹെപ്പറ്റൈറ്റിസ്, അതായത് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന്റെ ഭാഗമായി പേഷ്യന്റിനെ ഡെവലപ്പ് ചെയ്യുന്ന ഹെപ്പറ്റൈറ്റിസ് ഏതാണ്? സോ ഓപ്ഷൻസ് ഹെപ്പറ്റൈറ്റിസ് ബി, ഹെപ്പറ്റൈറ്റിസ് സി, ഹെപ്പറ്റൈറ്റിസ് എ ആൻഡ് ഹെപ്പറ്റൈറ്റിസ് ബി. സോ ഇവിടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഹെപ്പറ്റൈറ്റിസ് സി ആണ്. സോ ഹെപ്പറ്റൈറ്റിസ് സി എപ്പോഴും ഡെവലപ്പ് ചെയ്യുന്നത് ഫോളോയിങ് എ ബ്ലഡ് അല്ലെങ്കിൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ അല്ലെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും പ്രോഡക്റ്റ്സ് റിസീവ് ചെയ്യുന്നത് വഴിയാണ്. ഓക്കെ, ആൻഡ് ദ തേർഡ് ക്വസ്റ്റ്യൻ, എ പേഷ്യന്റ് വിത്ത് എ മെനിയസ് ഡിസീസ് ഷുഡ് കൺസ്യൂം എ ഡാഷ് ഡയറ്റ്, ആൻഡ് ദ ഓപ്ഷൻസ് ആർ ഹൈ വാട്ടർ ഡയറ്റ്, ലോ സോഡിയം ഡയറ്റ്, ഹൈ ഫൈബർ ഡയറ്റ് ആൻഡ് ഹൈ പ്രോട്ടീൻ ഡയറ്റ്. സോ എ പേഷ്യന്റ് വിത്ത് മെനിയസ് ഡിസീസ്, മെനിയസ് ഡിസീസ് എന്ന് പറയുന്ന കണ്ടീഷൻ വേർ ദേർ വിൽ ബി ഇൻക്രീസ്ഡ് പ്രൊഡക്ഷൻ ഓഫ് എൻഡോ ലിംഫാറ്റിക്സ്, അത് കാരണം തന്നെ പേഷ്യന്റിന് ബാലൻസ് പ്രോബ്ലവും ടിനിറ്റിസ് പോലെയുള്ള പ്രശ്നങ്ങളും ഉണ്ടാവും. സോ ഈ ഇൻക്രീസ്ഡ് എമൗണ്ടിലുള്ള എൻഡോ ലിംഫാറ്റിക്സിന്റെ പ്രൊഡക്ഷൻ കുറയ്ക്കുന്നതിന് വേണ്ടി നമ്മൾ അവരോട് എപ്പോഴും ലോ സോഡിയം ഡയറ്റ് കഴിക്കാനാണ് പറയുന്നത്, അതായത് സോഡിയം വാട്ടർ റീഅബ്സോർപ്ഷൻ കുറയ്ക്കുന്നതിന് സഹായിക്കും. ഹെൻസ് ദ പേഷ്യന്റ് ഷുഡ് കൺസ്യൂം എ ലോ സോഡിയം ഡയറ്റ്. നാലാമത്തെ ക്വസ്റ്റ്യൻ, സ്ട്രോബെറി ടങ് ഈസ് എ സൈൻ ഓഫ്, ദ ഓപ്ഷൻസ് ആർ സ്കാർലറ്റ് ഫീവർ, മംസ്, HIV and microcytic anemia. So strawberry tongue എന്ന് പറയുന്നത് സ്കാർലറ്റ് ഫീവർ എന്ന് പറയുന്ന ഒരു ബാക്ടീരിയൽ ഡിസീസ് കണ്ടീഷന്റെ മാനിഫെസ്റ്റേഷൻ ആണ്. ഇവിടെ പേഷ്യന്റിന്റെ ബോഡി മിറെ റെഡ് കളറിലുള്ള റാഷസ് ഉണ്ടാവും. ദ സെയിം വേ ദ ടങ് വിൽ ബി ഓൾസോ ഇൻ സിവിയർ റെഡ് കളർ റിസംബ്ലിംഗ് ലൈക്ക് എ സ്ട്രോബെറി, അതുകൊണ്ടാണ് സ്ട്രോബെറി ടങ് എന്ന് പറയുന്ന പേര് വന്നത്. സോ ഹിയർ ദ റൈറ്റ് ആൻസർ ഈസ് സ്കാർലറ്റ് ഫീവർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, കാർപ്പൽ ടണൽ സിൻഡ്രോം ഈസ് കോസ്ഡ് ഡ്യൂ ടു ദ ഡാമേജ് ടു ദി ഡാഷ്, ദ ഓപ്ഷൻസ് ആർ റേഡിയൽ നെർവ്, അൽനാർ നെർവ്, സയാറ്റിക് നെർവ് ആൻഡ് ബ്രേക്കൽ നെർവ്. സോ ഇതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സോ കാർപ്പൽ ടണൽ സിൻഡ്രോം എപ്പോഴും ഡെവലപ്പ് ചെയ്യുന്നത് ഡാമേജ് ഹാപ്പനിങ് ടു ദി അൽനാർ നെർവ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പെയിൻലെസ് ഫ്രഷ് വജൈനൽ ബ്ലീഡിംഗ് ഡ്യൂറിംഗ് ദ ലാസ്റ്റ് ട്രൈമസ്റ്റർ പ്രഗ്നൻസി മേ ഇൻഡിക്കേറ്റ്, and the options are normal labor, placenta previa, abruptio placenta and ruptured uterus. appo ivide nammude question, painless aayittulla fresh vaginal bleeding during the last trimester of pregnancy, adu indicate cheynathu placenta previa. so placenta previa is a condition where the placenta will be lying at the entrance of the cervix which can cause immediate painless fresh vaginal bleeding. adhe samayam abruptio placenta ilanengil ബ്ലഡ് ലീക്കേജ് ഉണ്ടാകാം, പക്ഷെ ഈ ബ്ലഡ് പുറത്തേക്ക് വരുന്നതിന് താമസം ഉണ്ടാവും. അതുപോലെ തന്നെ ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് പെയിൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൈപ്പർപ്ലേഷ്യ ജിൻജൈവ ഇസ് ദ അഡ്വൈസ് ഇഫക്റ്റ് ഓഫ് ഡാഷ്, ആൻഡ് ദ ഓപ്ഷൻസ് ആർ നെക്സിയം, അയൺ സപ്ലിമെന്റ്സ്, ഫിനിറ്റോയിൻ ആൻഡ് കാർബാമസപ്പൈൻ. സോ ഹൈപ്പർപ്ലേസിയ ജിൻജൈവ ഇസ് ദ അഡ്വേഴ്സ് ഇഫക്റ്റ് ഓഫ് ഫിനറ്റോയിൻ, അതായത് ആന്റി എപ്പിലെപ്റ്റിക് ഡ്രഗായ ഫിനറ്റോയിൻ കഴിക്കുന്ന ആൾക്കാരിലാണ് ഹൈപ്പർപ്ലേസിയ ജിൻജൈവ ഒരുപാട് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള പേഷ്യൻസിന് നമ്മൾ കൊടുക്കുന്ന അഡ്വൈസ് കൂടിയാണ് ഫ്രീക്വന്റ് ഡെന്റൽ കെയർ. അതേസമയം കാർബാമസപ്പൈനും ഒരു ആന്റി എപ്പിലെപ്റ്റിക് ഡ്രഗാണ്. കാർബാമസപ്പൈൻ കണ്ടിന്യൂസ് ആയി കഴിക്കുന്ന ആൾക്കാരിൽ കണ്ടുവരുന്ന അഡ്വേഴ്സ് ഇഫക്റ്റ് എന്ന് പറയുന്നത് ബ്ലഡ് ഡിസ്കാരിയാസിസ് ആണ്. ഓക്കെ, and next question, the common symptoms of salicylate toxicity, and the options are tinnitus, abdominal pain, anorexia and oliguria. so the common symptom associated with salicylate toxicity is tinnitus. there will be a ringing sensation in the ear of the patient. okay, the next question, the most common intra abdominal tumor happening in children. so the options are glioma,
nephroblastoma, gastroma, and epithelioma. So here we can again read the question. Intra-abdominal tumor. So here one option maatrame ullu, that is nephroblastoma. Okay. Next question. Positive Hohmann sign indicate. The options are deep vein thrombosis, pancreatitis, shock, and sinusitis. So the question. So the positive Hohmann sign is always associated with deep vein thrombosis. Avade patient in the lower leg flex pressure patient will be having pain in the calf muscles. Okay. And next one, prolonged gastric suctioning can cause. And the options are metabolic acidosis, metabolic alkalosis, respiratory acidosis, and respiratory alkalosis. So prolonged gastric suctioning cheyna samayathu stomachinagathulla acid condenser oruvaadu nashtapadanulla saadhyathu koodalana adigondu thanne avide usually or alkalosis stage aanu develop cheynathu. Hence it is associated with the metabolic needs. Here the right answer is metabolic alkalosis. So prolonged gastric suctioning can cause metabolic alkalosis. And the next question, which among the following is not a natural diuretics? So diuretics in the parayumbo, they will increase the urine output. So here the question is not a natural diuretics. So the options are tea, coffee, mango juice, and grape juice. So here the right answer is mango juice. Mango juice is not a natural diuretic. Okay. Next question. Which is the most effective communication technique? And the options are active listening, questioning, speaking, and writing. So the most effective communication technique is active listening of the patient. Okay. The next question. In a neonate, the normal blood glucose level is? And the options are 30 to 45 mg per dl, 45 to 90 mg per dl, 120 to 140 mg per dl, and 80 to 120 mg per dl. So usually oru neonate normal blood glucose level ennu parayunnathu eppozhum 45 to 90 mg per dl in idayil irikkum. Okay, based on that hypoglycemia diagnose cheyyarundu, adupole thanne hyperglycemia yum diagnose cheyyarundu. So always remember, the normal blood glucose level in a neonate is 45 to 90 mg per dl. And the last question, which one of the following is not associated with pneumomeningitis? And the options are increased CSF WBC count, and the CSF glucose is less than 40 mg per dl, CSF protein is more than 100 mg per dl, and decreased CSF pressure. So the which one of the following is not associated with pneumomeningitis? So ivide options is ready kya. Pneumomeningitis vannu kayumbodhekkum, because of the bacterial infection, there are chances of increased WBC count. Adupole thanne bacterial infection bhagamayi bacteria glucose utilize cheyyunnathukondu thanne glucose inde alavu eppozhum koravayirikkum, 40 thaazhe aayirikkum. Adukondu adum oru normal finding aanu. Ini meningitis il ee bacterias inde pravarthanamayi undaavuna exudates inde bhagamayi protein inde amount koodan saadhyathayundu. Adukondu thanne protein will be always more than 100 mg per dl. ഈ പറഞ്ഞ മൂന്ന് ഓപ്ഷൻസും കറക്റ്റ് ആയിരിക്കും. അതേസമയം സി എസ് എഫ് പ്രഷർ എന്ന് പറയുന്നത് എപ്പോഴും എലിവേറ്റഡ് ആയിരിക്കും. പക്ഷെ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഓപ്ഷൻ സി എസ് എഫ് പ്രഷർ ഈസ് ഡിക്രീസ്. സോ ദാറ്റ് ഈസ് ദ റൈറ്റ് ആൻസർ ഹിയർ. സോ ദ ഫോളോയിങ് വൺ വിച്ച് ഈസ് നോട്ട് അസോസിയേറ്റഡ് വിത്ത് ന്യൂമോ മെൻജൈറ്റിസ് ഈസ് ഡിക്രീസ്ഡ് സി എസ് എഫ് പ്രഷർ. ഓക്കെ, സോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സോ ഇനിയും ഇതുപോലെയുള്ള എക്സാം പ്രിപ്പറേഷൻ ക്വസ്റ്റ്യൻസിന് വേണ്ടി നിങ്ങൾ ഈ ചാനൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യണം. ഇത് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.